പനിമതി ജനലിൻ അപ്പുറമെത്തും പതിനാലാം റാവ്. കനവുകൾ കരളിൽ കവിതകൾ എഴുതും പതിനാലാം റാവ്. മാർമുകിലഴകിന് തട്ടമിടിക്കും പതിനാലാം റാവ്. പാടിയ പാട്ടിനു തൊട്ടിലു തീർക്കും പതിനാലാം റാവ്. പതിനാലാം റാവ്. നമസ്കാരം. കവള പതിനാലാം റാവ് സീസൺ ടു പവർഡ് ബൈ ടോപ് കോഴ്സ് എംസമിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കവള പതിനാലാം റാവ് സീസൺ ടു പവർഡ് ബൈ ടോപ് കോഴ്സ് എംസമിന്റെ സെമി ഫൈനൽ സ്റ്റേജ് മത്സരങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നും നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജ് കോമ്പറ്റീഷന്റെ ലാസ്റ്റ് എപ്പിസോഡാണ്. ഇന്നത്തോടുകൂടെ നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജ് മത്സരങ്ങൾ പൂർത്തീകരിക്കും. അടുത്ത നമ്മുടെ ഫൈനൽസിലേക്ക് പോകുന്ന 5 മികച്ച ഗായകർ അവർ ആരൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. അതിന് മുന്നേ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജിംഗ് പാനലിനെ. ആദ്യമായി ഫൈസൽ അലേറ്റിൽ, രേനത്ത, ആൻഡ് ഫൈനലി ഷാൻ റഹ്മാൻ. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജിലും നമ്മുടെ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്ന നമ്മുടെ ഓർക്കസ്ട്ര ടീം. ഇന്നത്തെ എപ്പിസോഡിൽ ഫസ്റ്റായി ഈ വേദിയിലേക്ക് പെർഫോം ചെയ്യാൻ എത്തുന്നത് ഡിവോഷണൽ സോങ് റൗണ്ടിൽ സെമി ഫൈനൽ സ്റ്റേജിൽ ലാസ്റ്റ് കോമ്പറ്റീഷൻ കാഴ്ചവെക്കാനെ ക്രിസ്റ്റകലയാണ്. സോ ലാറ്റ്സ് ഇറ്റ് ഓഫ് ക്രിസ്റ്റകല. ജീവിതം മരുളുന്നു അവനിൽ തന്നെ ചേരാൻ, ഏതിന്നും നാഥൻ നിൻറബ്ബല്ലേ, അവൻ ഏകല്ലായി നീ പോകാൻ. അല്ലാ ജീവിതം മരുളുന്നു. നന്നായിട്ട് തന്നെ പാടാ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അല്ല
ഡിവോഷണൽ സോങ് റൗണ്ടിലെ പെർഫോമൻസ്, സെമി ഫൈനൽ സ്റ്റേജിലെ ലാസ്റ്റ് പെർഫോമൻസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നല്ലൊരു പാട്ട്, ഭയങ്കര ഡിവൈൻ പെർഫോമൻസ് മിന്നു. അപ്പം നമുക്ക് ഈ പെർഫോമൻസിൻ്റെ കമൻസിലേക്ക് പോവാം. ഷാൻസ മിന്നു, ഒരു കയ്യടിയും കൂടെ. നിഖിലേ, നിങ്ങൾ രണ്ടുപേരാണ് ഈ പാട്ടിൻ്റെ താരങ്ങൾ. മിന്നു, ആ അള്ളാ വിളിയൊക്കെ നേരെ കേൾക്കുന്ന ആൾ നെഞ്ചത്താ തറക്കുന്നത്. അടിപൊളി ഡിവോഷണൽ എന്നൊക്കെ പറയുന്നത് ഇതാണ്. അമേസിംഗ് പോലെ, ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല, സൂപ്പർ. താങ്ക് യു ഷാൻസ. രണത്ത മിന്നുട്ടി, പറയാൻ വാക്കുകളില്ല കേട്ടോ മോളെ, കാരണം ആ മോള് എനിക്ക് ഫസ്റ്റ് അനുഭവം ലെവിയിൽ. ശരിക്കും നമ്മൾ നമുക്ക് വിളി കേൾക്കും ഇങ്ങനെയൊക്കെ, അത്രയ്ക്കും പഠിച്ചവനെ വിളിച്ചാൽ ഉറപ്പാ നമ്മൾക്ക്. മോള് ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനൊരു മിന്നുട്ടിനെ കണ്ടിട്ടില്ല, കാരണം ചിരിച്ചിട്ട് വിഷമമുണ്ട്. സത്യമാണോ ഞാൻ പറയണേ? കറക്റ്റാണ്. പക്ഷെ ആ കണ്ണില് ആ വിഷമമുണ്ട് ഇല്ലേ, അത് വലിയൊരു കഴിവാണ് മോളെ. അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് മുഖം മാറ്റാണ്ട് ചിരിച്ചിട്ട് ഉള്ളിൽ സങ്കടം ഒതുക്കിയിട്ട് ചിരിക്കുക, അത് വലിയൊരു, അത് ഈ പാട്ടിനൊപ്പം തന്നെ വലിയൊരു കാര്യം കേട്ടോ. അത് ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? കണ്ടോ, ആ കണ്ണിൽ ശരിക്ക് കാണാണ്, ശരിക്ക് സങ്കടമുണ്ട്. പക്ഷേ മിന്നൂട്ടി എങ്ങനെയുണ്ട്, എപ്പോഴും ഉണ്ടാവുന്ന ഒരു മിന്നൂട്ടിയില്ലേ, അത് ആവാൻ അവൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവൾക്ക് അതുണ്ട്, അത് ഞാനത് അങ്ങനെ പറഞ്ഞു. പക്ഷെ അതിനൊന്നൊരു ഇനിയൊന്ന് കൂളായിരിക്കും മോളെ, കാരണം അത്രയ്ക്ക് അസാധ്യമായിട്ടാണ് പാടി. ഇതും അഫ്നാസിൻ്റെ ഉമ്മ തന്നെയാണോ മോൾക്ക് അഫ്സൽ പാടിയല്ലേ? എനിക്ക് തോന്നുന്നു അതിൽ പിന്നെ മോൾക്ക് തന്നെ, മോളെന്നെ ഒരു നല്ല ഫീലുള്ള, നമ്മളെപ്പോഴും പറയുമല്ലോ, എനിക്ക് തോന്നുന്നു ആ സോങ്ങും അഫ്സലും നന്നായിട്ട് ഫീൽ ചെയ്ത് പാടിയിട്ടുണ്ടാവും. ശരിക്കും അള്ളാഹ് എന്നൊക്കെ വിളിക്കുമ്പോൾ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടാട്ടോ അഫ്സൽ. അത് അങ്ങനെ പാടുമ്പോൾ, ഡിവോഷണൽ പാടുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത അവൻ്റെ വോയിസിലുണ്ട്. അപ്പോൾ അതും ഒക്കെ കൂടിയായിട്ട് എനിക്ക് മോളെന്ത് വല്ലാത്ത ഒരു, എന്താ പറയുക, അത്രയ്ക്കും ഇതായിട്ടാണ് മോള് വിളിച്ചിരിക്കണേ. നല്ല മോള ഇതിന് നല്ല റിസൾട്ട് തന്നെ മോൾക്ക് കിട്ടും. ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്, നല്ലൊരു പെർഫോമൻസ് ഇത്. അഫ്സൽ, പ്ലേബാക്ക് സിംഗർ അഫ്സൽ പാടി, ജലീൽ കെ ബാവ എഴുതി, എറണാകുളത്ത് നല്ലൊരു എഴുത്തുകാരൻ അദ്ദേഹം. ആ ഭാഗത്ത് ഒരുപാട് നല്ല മാപ്പിളപ്പാട്ടുകൾ എഴുതി ജലീൽ കെ ബാവ. മ്യൂസിക് അൻവർ റഹ്മാൻ. മെഹജബിൻ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു ആൽബമാണ്, അതിലെ ഒരു പാട്ടാണ്. എനിക്കും തോന്നിയൊരു കാര്യം, നമ്മൾ ഈ കഥാപാത്രങ്ങളാവുക എന്നൊക്കെ പറയില്ലേ, ഈ ശരിക്ക് അഭിനയിക്കുന്നവരൊക്കെ അത് ഉൾക്കൊണ്ടുകൊണ്ട് അഭിനയിക്കുന്ന പറയും. ജമീൽ കെയുടെ കഥപാട്ടിനെ കുറിച്ച് പറയും, അത് കേൾക്കുന്നവർ മുഴുവനും അത് പാടുന്നവരൊക്കെ ഞങ്ങളാണ് ഇത് കഥാപാത്രമെന്ന് അങ്ങനെ ഓർത്തുകൊണ്ട് പാടിക്കഴിഞ്ഞാൽ ആ പാട്ട് അത്രയും, അങ്ങനെ പാടുന്നവരെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അതേപോലെ മോള് ശരിക്കും ഇത് കേൾക്കുന്നവർക്ക് മുഴുവനും ഇതൊരു വല്ലാത്ത രൂപത്തിൽ ഞങ്ങളൊക്കെ പഠിച്ചവരോട് പറയുകയാണെന്ന് തോന്നുക, അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. ഒരു പാട്ടുകാരിയുടെ ഏറ്റവും വലിയ കഴിവാണ്, അതാണ് മോള് എല്ലാ ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും ഒരു പ്രാർത്ഥനയുടെ ഒരു വല്ലാത്ത മൂഡിലാവും. അതന്നെയാണ് മോളുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ഈ പാട്ടിൽ. ഓക്കെ മോൾ, താങ്ക് യു ഫൈസൽ മാഷേ. മിന്നുകുട്ടി, നമുക്ക് വേഗം മാർക്സ് അറിയാം അല്ലേ? ഓക്കെ, നല്ല കമന്റ്സ് ആണ്, ഇനി മാർക്സ് നോക്കാം. ഷാൻസ ഇപ്പം നേരത്തെ ടെൻഷൻ അടിച്ചൊക്കെ വെറുതെ ആയില്ലേ അല്ലേ? അപ്പം ഇനി ഇപ്പം പഴയ ആ തെണ്ടിത്തരത്തിലേക്ക് മടങ്ങാമെന്നല്ലേ, ആ പഴയ ഫ്രോഡ് സ്വഭാവത്തിലേക്ക് മടങ്ങാമെന്ന്. അപ്പം മിന്നുകുട്ടി, ഈ പറഞ്ഞ പോലെ നമുക്കറിയാം ഈ വിഷമത്തിലാണ് വന്നത്, പക്ഷെ അതിനൊന്നും നമുക്കറിയായിരുന്നു ഇവള് വെറുതെ ടെൻഷൻ അടിക്കാന്നുള്ളത് ഞാൻ പറയുകയും ചെയ്തില്ലേ, വെറുതെ ഒരു ആവശ്യമില്ലാത്തൊരു ടെൻഷൻ. അപ്പം മിന്നു, മാർക്സ് 29.5 ആ വിഷമൊക്കെ പോയിട്ടോ, നീ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ രണ്ടും കൂടി തല്ലും കൂടണം കേട്ടോ. ഇതേ അസദും ഇവളുമാണ് എപ്പോഴും അടി കൂടുന്ന രണ്ടാൾക്കാർ. മാർക്സ് 29.5. അടുത്ത ദിവസം നമ്മുടെ എലിമിനേഷൻ എപ്പിസോഡാണ്, നമുക്ക് നോക്കാം.
ഫൈനൽസിലേക്ക് പോവോ ഇല്ലയോ എന്നിട്ട്. ഓൾ ദി ബെസ്റ്റ്. കവള 14 ബ്രാവ് സീസൺ 2 പവർഡ് ബൈ ടോപ് കോ സംസമിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ നല്ലൊരു ഡിവോഷൻ സോങ്ങോടുകൂടെ ആരംഭിച്ചു. ഇനി രണ്ട് പെർഫോമൻസ് ഉണ്ട്, അതിന് മുന്നേ ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് കൊമേഴ്ഷ്യൽ ബ്രേക്ക് ഓൺ കവള 14 ബ്രാവ് സീസൺ 2 പവർഡ് ബൈ ടോപ് കോ സംസം ബ്രേക്ക്.